പഴയതുപോലെ തന്ത്രങ്ങളൊന്നും ഫലിക്കുന്നില്ല. നല്ല മുയലിനെയോ മാനയോ കിട്ടിയ കാലം മറന്നു. അതൊക്കെ ഒരു കാലം. മലയോളം ആഗ്രഹിച്ചപ്പം എലിയോളം, എലിയെങ്കി എലി, കപ്പയും എലി പ്രയും. ഇന്നത്തെ കാര്യം കുശാൽ. നീ ആടാ, നിന്നെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഞാൻ എന്താടാ, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? കേട്ട്. അല്ലേ വേണ്ട, തിന്നാൻ പോകുന്ന എവന്റെ ഊരും പേരും അറിഞ്ഞിട്ടിപ്പ എന്തിനാ? ഇവിടെ ഭയമല്ല, ബുദ്ധിയാണ് വേണ്ടത്. എത്ര വലിയ കൊമ്പനെയും ബുദ്ധി കൊണ്ട് നേരിടാമെന്ന് അമ്മ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ശ്രമം നടത്തി നോക്കാം. അതേ കുറുക്കച്ച, ഞാൻ എന്റെ ഉത്ത ചങ്ങാതി കരടിപ്പോത്തിന്റെ വീട്ടിലേക്ക് പോവുകയാ. കരടിപ്പോത്ത്? അതെന്ത് ജീവി? അതോ കരടിയുടെ രൂപവും പോത്തിന്റെ തലയുമുള്ള ജീവിയാ. കുറുക്കന്റെ ഇറച്ചിയാണ് ഇഷ്ട ഭക്ഷണം. ഇവൻ പറയുന്നത് സത്യമാകുമോ? അങ്ങനെയും ഒരു ജീവി ഉണ്ടോ? കരടിപ്പോത്തിനെ കണ്ടിട്ടില്ലെങ്കിൽ കുറുക്കച്ചൻ എന്റെ കൂടെ പോരെ, നമുക്കൊരു പാട്ടൊക്കെ പാടി പോകാന്നേ. അയ്യോ വരാമായിരുന്നു, ഇന്ന് എന്റെ ഒരു ബന്ധുവിന്റെ പിറന്നാളാണ്. അങ്ങോട്ട് പോകുക, നീ പൊക്കോ. അയ്യോ, അതിന്റെ പേര് കേട്ടപ്പോഴേ തല കറങ്ങുന്നു, വേഗം നടക്കാം. കുറെ നേരമായി ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഒരു ചെറിയ മൊയലുകുഞ്ഞെങ്കിലും ഈ വഴി പോയിരുന്നെങ്കിൽ. ഓ, വിശക്കുന്നല്ല. ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല, റൂട്ട് മാറ്റാം. ആഹാ, കൊള്ളാവല്ലോ, എലി എങ്കി എലി. നിനക്കെന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. എന്നെ കണ്ടാ സാധാരണ ചെറിയ ജീവികളെല്ലാം ഭയപ്പെടാറുണ്ട്. ഓഹോ, നിന്നെ കണ്ടിട്ടേ കുളിച്ച് കുട്ടപ്പനായിട്ടുള്ള ഒരു സുന്ദരനായിട്ട് എനിക്ക് തോന്നുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞത് അതല്ലെന്നേ. പിന്നെ ഓ, ഒന്നും മനസ്സിലാവാത്തതുപോലെ. ഇവനാളൊരു പൊട്ടനാണെന്ന് തോന്നുന്നു, ശ്രദ്ധിച്ചാൽ സുഖമായി രക്ഷപ്പെടാം. ഓ ശരി ശരി, നീ ഒരു സംഭവം തന്നെ. ഇനി എന്തോ വേണം എനിക്ക് നിന്നെ തിന്നണം. ഞാനേ എന്റെ ഉത്ത ചങ്ങാതി കരടിപ്പോത്തിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാ. കരടിപ്പോത്തോ? അതെ, കരടിയുടെ ഉടലും പോത്തിന്റെ തലയും. പക്ഷികളാണ് എന്റെ ചങ്ങാതിയുടെ ഇഷ്ട ഭക്ഷണം. നീയും പോരെ, നമുക്കൊരു പാട്ടൊക്കെ പാടി പതി അങ്ങ് പോവാ. നിന്നെ എന്റെ ചങ്ങാതിക്ക് ഒത്തിരി ഇഷ്ടമാവും, വാ. അയ്യോ എലിക്കുട്ട, എനിക്ക് നല്ല സുഖമില്ല, പനിയാ, ചെറിയ ചുമയും ഉണ്ട്. നീ പൊയ്ക്കോ, ഞാൻ വരുന്നില്ല. മണ്ട, എന്ത് പൊട്ടത്തരവും വിശ്വസിക്കുന്ന ഇവിടെ ഉള്ളത്, എന്റെ ഭാഗ്യം. എന്താടാ എന്നെ കണ്ടിട്ട് പേടിയാകുന്നില്ലേ? അയ്യോ ഞാൻ പേടിച്ചേ, അയ്യോ ഞാൻ പേടിച്ചേ, രണ്ടു പ്രാവശ്യം പേടിച്ചു, നീ ഒന്നുകൂടെ പേടിക്കട്ടെ. നീ എന്നെ പരിഹസിക്കുകയാണോ? അയ്യോ അല്ലല്ല, ഞാൻ പേടിച്ചതാ. ഇവനെയും എങ്ങനെയെങ്കിലും ഓടിച്ചേ പറ്റൂ. ഹേ, നീ എന്താ ഇങ്ങനെ നോക്കി നിന്ന്, എന്നെ ഭംഗി കാണുവാണോ? ഞാൻ നിന്നെ വിഴുങ്ങുന്നതിനെ പറ്റി ചിന്തിക്കുവായിരുന്നു. ഓഹോ, എങ്കിൽ നീ കുറച്ച് കാത്തിരിക്കണം. എന്തിനു? ഞാൻ എന്റെ ഉറ്റ ചങ്ങാതി കരടിപ്പോത്തിന്റെ വീട്ടിലേക്ക് പോകുക. കരടിപ്പോത്തോ? അതാരാ?
അതോ കരടിയുടെ രൂപവും പോത്തിന്റെ തലയുമുള്ള ഒരു ജീവി. എല്ലില്ലാത്ത ഇറച്ചിയാണ് അവന് പ്രിയം, പ്രത്യേകിച്ച് പാമ്പിന്റെ. അങ്ങനെ ഒരു ജീവി ഉണ്ടോ? ഉണ്ടായത് കൊണ്ടല്ലേ പോകുന്നേ. നീങ്ങളെ വാ, നമുക്കൊരു പാട്ടൊക്കെ പാടി അങ്ങ് പോവാം. അയ്യോ ചങ്ങാതി, ഇന്ന് പറ്റില്ല, നീ പോയ്ക്കോ പോയ്ക്കോ. ഹാവ് രക്ഷപ്പെട്ടു. അയ്യോ ഞാനാരാ? അല്ലല്ല ഇതാരാ? അല്ല നീ ആരാ? നീ ഒരു എലിയാണല്ലേ. ഇവരിൽ നിന്ന് എങ്ങനെയെങ്കിലും ജീവൻ രക്ഷിക്കണം. ചോദിച്ചത് നീ കേട്ടില്ലേ? അതെ, ഞാൻ എലിയാണ്. അതിന് നിനക്കെന്താ വേണ്ടത്? എന്തു പറഞ്ഞു നീ? എന്നെ അപമാനിക്കാൻ ആരും ഇതുവരെ ധൈര്യം കാണിച്ചിട്ടില്ല. അത് നീ ധൈര്യമുള്ളവന്റെ മുന്നിൽ പോകാത്തത് കൊണ്ട് തോന്നുന്നതാ. നിന്നെ ഞാൻ ഓ പിന്നെ ഒന്ന് പോടാ ഭീകര. ഞാൻ ആരാണെന്ന നിന്റെ വിചാരം? ഈ വനത്തിലെ സകല ജീവികളും എന്നെ കണ്ടാൽ ഭയപ്പെടും. നുണ പറയാതെ എങ്കിൽ തെളിയിച്ചു കാണിക്കൂ. ശരി, നീ എന്റെ പിന്നാലെ വാ, ഞാൻ ആരാന്ന് നിന്നെ ബോധ്യപ്പെടുത്തിയേ കാര്യമുള്ളൂ. എന്നാൽ അതൊന്ന് കണ്ടിട്ടേ കാര്യമുള്ളൂ. ഹേ, അയ്യോ എന്നെ ഒന്നും ചെയ്യരുത്, ചെയ്യരുത്. ഇവൻ ആളൊരു സംഭവമാണെന്ന് തോന്നുന്നല്ലോ. അവൻ പറഞ്ഞത് സത്യമാണല്ലോ. ഇവൻ ആള് നിസ്സാരനല്ലല്ലോ. അയ്യോ, അത് എലി പറഞ്ഞ അവന്റെ ചങ്ങാതി കരടിപ്പോത്തല്ലേ? ഞാനൊരു പാവം കരടിയാണേ. അയ്യോ എന്നോട് ക്ഷമിക്കണേ, അറിവില്ലാതെ വെല്ലുവിളിച്ചതാണേ. അങ്ങയുടെ ശക്തി എനിക്ക് ബോധ്യമായി, എന്നെ പോകാൻ അനുവദിക്കണം. ശരി, ഞാൻ ക്ഷമിച്ചു, ഇനി എന്റെ മുന്നിൽ വരരുത്. അയ്യോ പൊട്ടനും പോയി, മണ്ണനും പോയി, ജീവനും കിട്ടി.